നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്ന് കൊങ്കിണി ബ്രാഹ്മിൻസ് ഉണ്ടാക്കുന്ന ചേമ്പല കൊണ്ടുള്ള ചേമ്പലി വെജിറ്റബിൾസും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കർക്കിടക മാസത്തിൽ അവർ സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കുന്നത് കാണാം. അത് കർണാടകയിൽ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതാണ് ഞാനിപ്പോ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കും കർക്കിടക മാസത്തിൽ ചേമ്പിൻ്റെ ഇലയൊക്കെ വെച്ച് നമ്മളും എല്ലാ പത്തലിയൊക്കെ വെക്കാറില്ലേ, അപ്പോൾ അതുപോലെ ചേമ്പിൻ്റെ ഇല വെച്ചിട്ട് നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. നമുക്ക് ചേമ്പിൻ്റെ തളിരലയാണ് വേണ്ടത്. തളിരല അതേ കൊണ്ടുവന്നിട്ട് അതൊന്ന് നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന് കുറച്ച് നേരം ഒന്ന് പരത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാടി കിട്ടും. അപ്പം അതൊന്നും ഇങ്ങനെ വാടിയിട്ടുണ്ട്, കുറച്ച് നേരമായിട്ടുണ്ട് പറിച്ചു വെച്ചിട്ട്. അപ്പം അത് വാടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കെട്ടിയെടുക്കണം. നമ്മളിങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ കെട്ടണം. അത് വാടിയാലേ നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഫ്രഷ് അല്ലേ വെച്ചാൽ നമുക്ക് കെട്ടാൻ പറ്റില്ല. എന്നിട്ട് ഈ വരുന്ന തുമ്പ് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുക, ഈ തുമ്പ് ഇവിടേക്ക് എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഒരുവിധം പറ്റണ പോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു കഷ്ണം വെള്ളരിക്ക കട്ട് ചെയ്തതും ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തതും ഇട്ടിട്ടുണ്ട്. അതിലൊരു 15 ചക്കക്കുരു ഒരെണ്ണത്തിന് 2 പീസാക്കിയിട്ട് അതും ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ചേനയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട്. ഇനി നമ്മള് ചേമ്പിന്റെ ലീഫ് ചുരുട്ടിയത് ഒരു 30 പീസോളം അതും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വെജിറ്റബിൾസ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ഒരു മസാല ഉണ്ടാക്കാം. അതിന് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 8 മുളക് ഒന്ന് ചൂടാക്കി വറുത്തിട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെജിറ്റബിൾസ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് വറുത്തിടാം. നമ്മൾക്കിനി അത് വറുത്തിടാം. അതിന് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കടുകിടുന്നു, 2 വറ്റൽ മുളക് ഇട്ടു, കുറച്ച് 2 മണി ഉലുവി നമ്മുടെ ചേമ്പിൻ്റെ ഇല കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കർണാടകയിലെ എല്ലാവരും കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പിന്നെ അവർ പറയുന്നത് കേൾക്കാം, അവർ നാഗപഞ്ചമിക്കൊക്കെ അവർ അമ്പലങ്ങളിൽ ഇത് പ്രസാദമായിട്ട് ഉണ്ടാക്കും ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര രുചിയാണ് അത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ